മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നു തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം. പരമ്പര തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും ഇതുവരെ റേറ്റിംഗിൽ ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല. എന്നും വളരെ മികച്ച രീതിയിൽ റേറ്റിംഗോടുകൂടി തന്നെ മുൻപന്തിയിൽ തന്നെയാണ് മൗനരാഗത്തിൻ്റെ സ്ഥാനം. മൗനരാഗത്തിന് ഇന്ന് നിരവധി അനവധി ആരാധകർ തന്നെയാണുള്ളത്. ഇപ്പോൾ സങ്കീർണ ബഹുലമായ നിമിഷങ്ങളിലൂടെയാണ് മൗനരാഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഊമയായ ഒരു പെൺകുട്ടി കല്യാണിയുടെ ജീവിതകഥയാണ് മൗനരാഗത്തിൻ്റെ ഇതിവൃത്തം. ഒരു വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ കല്യാണി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തിലാണ് കല്യാണിയും കിരണും എല്ലാവരും തന്നെ. കല്യാണിക്ക് ജന്മന വൈകല്യമുള്ളതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനും അങ്ങനെ ഉണ്ടാകുമോ എന്ന് കല്യാണിയും കുടുംബവും ഒരുപാട് ഭയന്നിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ കുഞ്ഞിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കല്യാണിയുടെ അച്ഛന് പെൺകുട്ടികളെ ഇഷ്ടമല്ല, ആൺകുട്ടികളോടാണ് താല്പര്യം. അതുകൊണ്ടാണ് കല്യാണിയോട് ഇത്രയും വെറുപ്പ്. വിക്രമിനും ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. ആ കുഞ്ഞിനോടും പ്രകാശിന് ഇഷ്ടമല്ല. എന്നാൽ ഇത്ര കാലം ഇഷ്ടമല്ലാതിരുന്ന കല്യാണിയോടാണ് ഇപ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. എന്നാൽ ദേഷ്യം അവിടെയും പ്രകാശിന് അടങ്ങുന്നില്ല. ആ കുട്ടിയോടും കല്യാണിയോടുള്ള അതേ വെറുപ്പ് കാണിക്കുന്നുണ്ട് പ്രകാശൻ. അതുപോലെ തന്നെയാണ് സരയുമോ അച്ഛനും അമ്മയും. ആ കുഞ്ഞിനെയെങ്കിലും ഇല്ലാതാക്കാനാണ് അവരുടെ പ്ലാൻ. കല്യാണി കുഞ്ഞിനെ അപായപ്പെടുത്താനാണ് അവർ മൂന്നുപേരും കൂടി ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനെ സ്വയമേ നേരിടുന്നത് കല്യാണി തന്നെയാണ്. പ്രസവത്തിന് ശേഷം കല്യാണി അടിമുടി മാറുകയാണ്. കല്യാണി മുൻപൊരു പാവമായിരുന്നു. ആരെന്തു പറഞ്ഞാലും കേട്ടുകൊണ്ടേയിരിക്കും. എത്ര തന്നെ സങ്കടം വന്നാലും ഉള്ളിൽ ഒളിപ്പിച്ചാണ് കല്യാണി പുറത്തേ ചിരിക്കുക. എന്നാൽ പ്രസവത്തിന് ശേഷം കല്യാണി അടിമുടി മാറുകയാണ്. കല്യാണി തൻ്റെ കുഞ്ഞിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആരും സമ്മതിക്കുകയില്ല. അങ്ങനെയൊരു കല്യാണിയെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും കാല പാവമായിരുന്നൊരു കല്യാണി ഇപ്പോൾ സധൈര്യം മുന്നോട്ട് വരുന്നത്. ഇതുപോലെ ബോൾഡായിട്ടുള്ള നായികമാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. മൗനരാഗം എന്ന പരമ്പരയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.